ഹലോ മോളെ, ഉണ്ണിമാമയാണ്. ആ ഉണ്ണിമാമേ, ഇത് എവിടെയാ? ഞാനിത് എറണാകുളത്ത് എത്തി കേട്ടോ. ആണോ? ആ ഉണ്ണിമാമേ, അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിക്കേ. ഓട്ടോയിൽ കയറിയിട്ട് ഗാന്ധിനഗറിൽ വിടാൻ പറയണം. ഗാന്ധിനഗറിൽ വന്നു കഴിയുമ്പോ സ്റ്റാർ അപ്പാർട്ട്മെന്റ്, അവിടെ താഴെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയോട് പറയണം 7B വിടാൻ. എത്രയാ മോളെ? 7B അല്ലേ? ആ, അപ്പൊ അവർ ലിഫ്റ്റിൽ കയറ്റി വിടും. എന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നാ മതി. ആയിക്കോട്ടെ. ശരി വിനേട്ടാ. അതെ, ഉണ്ണിമാമ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക്. ഏത് ഉണ്ണിമാമ? ഞാൻ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ കല്യാണത്തിന് രാമേശ്വരത്തായോണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. അതെ, ഉണ്ണിമാമയ്ക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങി തരോ? ഇവിടെ പാല് എന്തായാലും വാങ്ങണമല്ലോ, ഒന്ന് വാങ്ങിട്ട് തരാമോ? ശരി, ഇനിയിപ്പോ ഉണ്ണിമാമ വന്നിട്ട് ഞാൻ പരിഗണിച്ചില്ല എന്നാണ്. ഞാനഭിനയിച്ച കാലിലെ കുലുസ് എന്ന ഷോർട്ട് ഫിലിം ഇല്ലേ, അത് കണ്ടിട്ടാണ് പുള്ളി എന്നെ അതിൽ വിളിച്ചത്. നീ ഏത് ശങ്കർ സാറിന്റെ കാര്യം പറയുന്നേ? എടാ, ചമ്മന്തിപ്പൂക്കൾ ഡയറക്ട് ചെയ്തില്ലേ ആ ശങ്കർ സാറ്? അമ്മാവൻ ഓട്ടോയിലാണോ? ഒരു മുടിവെളുത്തിയ ഓട്ടോക്കാരൻ താഴെ ആര് ശ്രദ്ധിക്കുന്നു ഇവനൊക്കെ മുടി വളർത്തിയാണെന്നൊക്കെ. എന്തേ? അല്ല, അവിടെ പൈസ കൊടുത്തില്ല പറഞ്ഞിട്ട് ചെറിയൊരു ഇഷ്യൂ ആള് കൂടിയുണ്ട്. അതെ. അല്ല, പൈസ ഞാൻ കൊടുത്തു. പൂവോ? എത്ര രൂപ കൊടുത്തേ? 120. 40 ഏറിയാൽ 50. അമ്മവനെ എവിടുന്ന് ഓട്ടോ വിളിച്ച്? ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഏത് ബസ് സ്റ്റാൻഡിൽ? റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന്. അവിടുന്ന് 50. ബൈദി ബൈ, മിസ്റ്റർ വിനയ് എന്ത് ചെയ്യുന്നു? ഞാൻ സിനിമയിലൊക്കെ. ആണോ? നന്നായി. ഞാനും ചില സിനിമകളിലൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, ശ്രമിച്ചു, നടപടിയായില്ല. മല്ലികയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് തന്നെ അല്ലേ വിനയൻ ഈ കല്യാണത്തെ തയ്യാറായത്? ഓ, ഇത്രയും നല്ലൊരു ചായ ഇപ്പൊ അടുത്തൊന്നും കുടിച്ചിട്ടില്ല. വിനയൻ ഭാഗ്യമുള്ളവനാ, തങ്കം പോലത്തെ ഒരു കുട്ടിയല്ലേ. അല്ല, തറവാട്ട് കുട്ടികളൊക്കെ അന്ത സൈഡിനെ വളർത്താറ്. എന്നാ പിന്നെ അമ്മാവൻ അങ്ങോട്ട് പോട്ടെ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയ പോരെ അമ്മാവന്. ഓ, എന്റെ വിനേട്ടാ, അമ്മാവൻ അവിടെ ചെന്നിട്ട് 100 വട്ടം പണിയുള്ളതാ അല്ലേ അമ്മാവ? അതെ മോളെ, അമ്മാവനൊരു മുറുക്കാൻ കശിട്ടിയാൽ. അല്ല വിനയൻ, 120 രൂപയല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടോ കൊടുത്തത്? ഓ, 120 രൂപയും മുറുക്കാൻ കാശും കുറവാണ്. എന്നാലും രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കും. അമ്മാൻ പോട്ടെ മോളെ. ഈശ്വരാ, എന്റെ കുട്ടികളെ അനുഗ്രഹിക്കണേ. അല്ല, ഞാനിപ്പൊ എന്താ ചെയ്തേ? എന്റെ കുട്ടിയുടെ കയ്യിൽ കാശ് മേടിച്ചിട്ട് ഞാനോട് പോവാ? നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുമ്പോ 2 ദിവസം നിങ്ങളുടെ കൂടെ നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മല്ലികയെ കുറച്ച് വെള്ളം ചൂടാക്കിയ മോളെ, മാമനൊന്ന് കുളിക്കട്ടെ.